ഫ്രണ്ട്സ്, ഏവർക്കും ശിവ ഫുഡ് ആൻഡ് ജേണിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ വണ്ടാഴിക്ക് അടുത്തുള്ള ഒരു കിഴക്കേത്തറ പുല്ലമ്പാടം മാത്തൂര് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കിഴക്കേത്തറയിലുള്ള ശിവക്ഷേത്രമാണ്. അവിടുന്ന് നമ്മൾ പുല്ലമ്പാടം വഴി അങ്ങനെ മാത്തൂരിലേക്ക് പോവുക എന്നുള്ളതാണ്. മാത്തൂരിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു മഹാശിവക്ഷേത്രമുണ്ട് അവിടെ. ഇതൊക്കെ ഇപ്പോൾ ഈ കോവിഡ് കാരണം അത്ര തിരക്കും ബഹളവും ഒന്നും ഇല്ലാത്ത ഓരോ സ്ഥലങ്ങളാണ്. പൊതുവേ ഇതൊക്കെ വില്ലേജ് ഏരിയകളാണ്, ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഈ ചാനലിൽ കൂടെ നമ്മളുടെ ഈ ഇത്തരം വീഡിയോയിലൂടെ നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ചെറിയ ഗ്രാമങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ റിസ്ക്കായിട്ടാണ്, നമ്മൾ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഇത്തരം ഷൂട്ടിങ് നമ്മൾ ചെയ്യുന്നത്, ഇത്തരം വീഡിയോസ് എടുക്കുന്നത്. കാരണം നമ്മൾ വണ്ടിയിൽ നിന്നും മാക്സിമം ഇറങ്ങാതെയും ഒക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മാക്സിമം നമ്മൾ വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതെയും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടും അകലങ്ങൾ പാലിച്ചിട്ടും മാസ്ക് ധരിച്ചിട്ടും ഒക്കെയാണ് വണ്ടിയിൽ തന്നെ സാനിറ്റൈസറും കാര്യങ്ങളും വെച്ച് എന്നിട്ടൊക്കെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോഴുള്ള ഒരു ഇതും മാറിക്കിട്ടും. അപ്പോൾ ഇത്തരം ചെറിയ ഗ്രാമങ്ങളിലേക്കുള്ള ഒരു നമ്മളുടെ ഒരു യാത്രയും ഗ്രാമങ്ങളെ കണ്ടറിയുക എന്നുള്ള ഒരു ഇത്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മളുടെ ഉദ്ദേശം ശരിക്കും ഇതല്ല, അവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു ജീവിത രീതികൾ പകർത്തുക അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. എന്തായാലും ഇപ്പം നമുക്ക് അതിനൊക്കെ കുറച്ച് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുല്ലമ്പാടത്ത് കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പുല്ലേക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇനി മാത്തൂര് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. മാത്തൂര് എന്ന് പറഞ്ഞാൽ രണ്ട് മാത്തൂരാണ് പാലക്കാട് എനിക്ക് തോന്നുന്നത് ഉള്ളത്. ഒന്ന് നമ്മളുടെ കുഴൽമന്നം മാത്തൂര്. കുഴൽമന്നം മാത്തൂര് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെരുവത്തപ്പള്ളി, തിരുവത്തപ്പള്ളി നേർച്ചയുണ്ട്. അത് ഇത്തിരി വലിയൊരു ഉത്സവം തന്നെയാണ്, വലിയ കേമമായിട്ടുള്ള പേര് കേട്ട ഒരു ഇതാണ് തിരുവത്തപ്പള്ളി നേർച്ച. അവിടെ എനിക്ക് തോന്നുന്നത് ഒരുതരം മണ്ണാണ് അവിടുത്തെ ഒരു പ്രസാദമായിട്ട് അവർ കൊടുക്കുന്നത്. എല്ലാവിധ മതത്തിൽപ്പെട്ടവരും അവിടെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ മാത്തൂരിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഈ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എനിക്ക് വഴി നിശ്ചയമില്ല, ഞാൻ ചോദിച്ചു ചോദിച്ചിട്ടാണ് പോകുന്നത്. അതും കാറിലിരുന്നിട്ട് തന്നെയാണ്, എവിടെയും വെളിയിൽ ഇറങ്ങുന്നില്ല. അങ്ങനെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില വീഡിയോസ് എടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രാവൽ ഇങ്ങനത്തെ ഒരു യാത്രകൾ നടത്തുമ്പോൾ ചില എവിടെയെങ്കിലും നമ്മൾ തന്നെ അത്ഭുതം, എനിക്ക് തന്നെ അത്ഭുതങ്ങൾ തോന്നാറുണ്ടോ, ഇങ്ങനെയൊക്കെ പ്രകൃതി നമ്മളുടെയൊക്കെ സ്ഥലത്ത് ഉണ്ടോ എന്നുള്ളത്. അത്രയ്ക്കും മനോഹരമാണ്, മനോഹരമാണ് ഓരോ ഇതും. അപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്, ഓ ഇത്രയും നല്ല സ്ഥലം ഇവിടെ ഉണ്ടോ എന്നുള്ളത്. ഈ വീടിന് മുമ്പിൽ എത്തിയപ്പോഴാണ് നമുക്ക് വഴി തെറ്റി എന്നുള്ള ഒരു സംശയത്തിൽ അവിടെ കുറച്ച് കുട്ടികളെ കണ്ടു. അവരോട് ചോദിച്ചിട്ട് നമ്മൾ വഴി മനസ്സിലാക്കിയിട്ട് പിന്നെയും നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കുറച്ച് തിരിച്ചു പോയി, അത്ര തെറ്റിയിട്ടില്ല, കുറച്ച് തിരിച്ചു പോയിട്ട് അടുത്ത് പിന്നെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു, കുറച്ചൊരു ഒരു 10 മിനിറ്റിൻ്റെ വഴി നമുക്ക് തെറ്റി. ഈ പുല്ലമ്പാടം മാത്തൂര് എന്നൊക്കെ പറയുന്ന സ്ഥലം ഇപ്പോഴും അവിടെ പാലക്കാട് ജില്ലയിൽ, ഇപ്പോൾ കുട്ടനാടും പാലക്കാടുമാണ് കേരളത്തിൻ്റെ നെല്ലറകൾ. പക്ഷേ ഇപ്പോൾ പാലക്കാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഇപ്പോൾ നെൽകൃഷി ഒരുപാട് ഇതായിട്ട് കാണുന്നത്, വളരെ വ്യാപകമായിട്ട്. പല സ്ഥലത്തും ഉണ്ട്, എന്നാലും അതിലൊരു സ്ഥലം ഈ മാത്തൂര് പുല്ലമ്പാടം തന്നെയാണ്. അത് ആ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയും, ഇപ്പോഴും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും കൃഷിക്കാരും പാരമ്പര്യമായിട്ട് കൃഷി കുടുംബം അങ്ങനെ ഉണ്ട്, അത് മാത്രമായിട്ടും ജീവിക്കുന്നവരുണ്ട്. കൃഷി ലാഭകരമല്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും അതിൽ മാത്രം ഉപജീവനങ്ങൾ നടത്തുകയും അതിൽ തന്നെ വലിയ പ്രമുഖരുമൊക്കെ ഉണ്ട് കൃഷിയിൽ. ഇത് മാത്തൂരിലെ തന്നെ തണ്ടലോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മഹാശിവക്ഷേത്രം, ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ളൊരു പേര് കേട്ട ഒരു അമ്പലം തന്നെയാണ്. ഇപ്പം തിരക്കൊന്നുമില്ല, എന്നാലും നട തുറക്കുന്നുണ്ട് അവർ.
മഹാശിവക്ഷേത്രം. ഇവിടെ ഉത്സവങ്ങൾ നടക്കാറുണ്ട്, തിരക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ തിരക്കൊന്നുമില്ല. നല്ലൊരു ആ അമ്പലമാണ് ഉള്ളിൽ, പക്ഷെ നമ്മൾ ഉള്ളിൽ കയറിയില്ല, നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ അടുത്ത് നമുക്കൊരു നമ്മളുടെ ഒരു നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും കൂടെ അതിൻ്റെ പിന്നിലായിട്ട് സൈഡിലായിട്ട് കാണാൻ പറ്റും. സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സൈഡ് അത് പുറമേയാണ്, പുറമേ നാഗദൈവങ്ങളെയും കൂടെ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെയും സൈഡിലപ്പുറത്തൊക്കെ ആയിട്ട് കപ്പ കൃഷിയൊക്കെ നടത്തുന്ന ഒരു ഏരിയ ആണ്, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കാം. പിന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ പോയപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ സ്ഥലത്ത് പോയിരുന്നു വീട്ടിൽ. അപ്പോൾ ഈ ഏരിയയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇപ്പോഴും ആ ഗ്രാമങ്ങളും വീടുകളും ഏറിയ പങ്കും വീടുകളും എല്ലാം ചില RC ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്, പുതിയ മോഡലിലുള്ള സ്ട്രക്ചറിലുള്ള വീടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരു 75% മോളിൽ തന്നെ പരമ്പരാഗതമായിട്ടുള്ള വീടുകളും എല്ലാമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വീട്ടിലൊക്കെയും പുറമേ ഉള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നവരും എല്ലാവരും. പക്ഷേ എന്നാലും അവർ ആ കൾച്ചർ ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൃഷി കുടുംബം എങ്ങനെ ജീവിക്കുന്നു ആ ഒരു മട്ടിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെ ജീവിത ശൈലികളും ജീവിത രീതികളും ഭക്ഷണ രീതികളും എല്ലാം അവർ ആ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. നല്ല ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട് ഗൾഫുകളിലും വേറെ അമേരിക്കൻ ഇതിലുമൊക്കെ. എന്നിരുന്നാലും അവരിപ്പോഴും അവരുടെ ആ ഒരു തനിമ ആ പ്രകൃതിയും ഒക്കെ അങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ പറമ്പായാലും എല്ലാം ഇതായാലും അവരത് ആ തനിമ പണ്ടത്തെ ആ ഒരു രീതിയിൽ തന്നെ അവരത് കൊണ്ട് പോകുന്നുണ്ട്. അതൊരു വലിയൊരു നന്മയുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ നമ്മളുടെ തിരിച്ചുള്ള യാത്രയിലാണ് മാത്തൂരിൽ നിന്ന്. അപ്പോൾ പിന്നെയും തിരിച്ച് നമ്മൾ പാലക്കാടിലേക്ക് വരുന്ന ഒരു വഴിയാണ്. നമ്മളപ്പോൾ ചിറ്റിലഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യും ഈ റോഡ് പോയി കഴിഞ്ഞാൽ. അവിടെ നിന്ന് നമ്മൾ പാലക്കാട്, അതും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെ തന്നെയാണ് നമ്മളുടെ പോക്ക്, ഹൈവേയിൽ കൂടെ അല്ല. വഴി നീളെ എനിക്ക് കാണാൻ പറ്റിയത് നെൽകൃഷിക്ക് പുറമെ വാഴക്കൃഷികൾ സുലഭമായിട്ട് ഈ ഭാഗങ്ങളിലുണ്ട്. പിന്നെ തെങ്ങും തോപ്പുകൾ, അതാണ് ചില ഏരിയകളിൽ നമുക്ക് പോകുമ്പോൾ ഈ ഭാഗത്ത് ഞാൻ എവിടെയും കവുങ്ങ് അങ്ങനെ കണ്ടില്ല. പക്ഷേ ചില ഏരിയകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ചില വില്ലേജ് ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ കവുങ്ങിൻ തോട്ടങ്ങൾ നമ്മളുടെ അടയ്ക്ക കിട്ടുന്ന ഒരു ഇത് ഇഷ്ടംപോലെ കാണാറുണ്ട്. നമ്മളപ്പോൾ ചിറ്റിലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടപ്പല്ലൂർ വഴി വടക്കഞ്ചേരി അങ്ങനെ ഹൈവേ പിടിച്ച് തൃശ്ശൂർ വഴി പോവാം. ഇപ്പോൾ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പാലക്കാട് അങ്ങനെ പോവാം. നമ്മൾക്ക് പാലക്കാടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ഇവർ നെൽകൃഷിക്ക് പുറമേ തന്നെ വാഴ സുലഭമായിട്ട്, അതേമാതിരി തെങ്ങുണ്ട്. ഇതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചില ഉൾനാടൻ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റബ്ബർ കാണാൻ പറ്റും, കവുങ്ങിൻ തോട്ടങ്ങൾ കാണാൻ പറ്റും. ഇത് ചിറ്റിലഞ്ചേരിയിലെ സ്കൂളാണ് ഈ കാണുന്നത്. ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും സ്കൂൾ ഇതുണ്ടാവും, ടൂർണമെൻ്റ് ഇല്ലെങ്കിൽ സ്കൂളിലത്തെ മത്സരങ്ങൾ, ക്രിക്കറ്റ് ഇതൊക്കെ ഞങ്ങളുടെ അപ്പോൾ ക്രിക്കറ്റൊക്കെ ഞങ്ങൾ ഈ ഗ്രൗണ്ടായിരിക്കും അധികവും ഞങ്ങൾക്ക് കളിക്കാൻ കിട്ടുക.
അപ്പൊ അങ്ങനെ ഒരു പഴയ ഓർമ്മകള് ഇവിടെ വന്നപ്പോ ഉണ്ടായി. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തൃപ്പാളൂര് പോയി ഹൈവേ പിടിക്കാം, പക്ഷെ നമ്മളത് ചൂസ് ചെയ്തില്ല. കാരണം വെച്ചാൽ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതും, നല്ലതും അത് തന്നെയാണ്. ട്രാഫിക് ഉണ്ടാവില്ല, എപ്പോഴും സുഖമായിട്ട് നല്ല ശുദ്ധവായു ശ്വസിച്ച് പോവാം. ഇതൊക്കെ അതിലെ കാരണങ്ങളാണ്. ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് മേലാർകോട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കൂടെയാണ്. മേലാർകോട് എന്ന് പറയുന്നത് തികച്ചും ഒരു ഗ്രാമമാണ്, ചെറിയൊരു ഗ്രാമമാണ്. ഇനി ആ ഭാഗത്താണ് നമ്മൾ, ആ ഭാഗത്തൂടെയാണ് നമ്മളുടെ യാത്ര. നമ്മൾ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എങ്ങനെയും പാലക്കാട് ടൗണിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 35 കിലോമീറ്ററോളം ദൂരമാണ് ഉള്ളത്. ഹൈവേയിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം നമ്മളൊരു 40 മിനിറ്റ് എത്താനും പറ്റും. പക്ഷേ നമ്മളിതിപ്പോൾ നമ്മളുടെ യാത്ര ശരിക്കും ഒരു 1.5 മണിക്കൂറോളം ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഉൾനാട് ഉൾഗ്രാമങ്ങളിൽ കൂടെയാണ് വരുന്നത്, ഹൈവേ നമ്മൾ എടുത്തതേ ഇല്ല. നമ്മൾ ഉൾഗ്രാമങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മളുടെ യാത്ര. ഇപ്പം നിങ്ങൾക്ക് കാണും ഒരു സൈഡ് മുഴുവൻ നമ്മളുടെ നെൽകൃഷികൾ തന്നെയാണ്. നല്ലൊരു കുളം നോക്ക്, ബ്യൂട്ടിഫുൾ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ അങ്ങനെ മേലാർകോടിന്റെ ഏകദേശം അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചില ഏരിയയിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും പഴയ സമ്പ്രദായത്തിലുള്ള നാൽ കവലകൾ എന്ന് പറയുന്ന മട്ടിലുള്ള ചെറിയ ചെറിയ കടകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടാവും, രണ്ട് മുറുക്കാൻ കടകൾ ഉണ്ടാവും, ഒരു പലചരക്ക് കട ഉണ്ടാവും, ഒന്നോ രണ്ടോ ഒരു ഒത്തിരി ഭേദപ്പെട്ട ഒരു സ്റ്റേഷനറി കട. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ചില സ്ഥലങ്ങളിൽ. അത് വെച്ചാൽ പഴയ ഒരു സമ്പ്രദായം, പഴയ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു രീതി ചില ഏരിയയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നമ്മളിപ്പോൾ അങ്ങനെ കുനിശ്ശേരിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കുനിശ്ശേരി, കുനിശ്ശേരി എന്ന് പറയുന്നത് ചെറിയൊരു ടൗണാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ പല്ലാവൂര്, നമ്മാറ അങ്ങനെ പോവും. ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് വേണം നമുക്ക് പാലക്കാട്ടിലേക്ക് പോവാൻ. നമ്മൾ പന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് എടുത്തിട്ട് മഞ്ഞളൂർ എന്ന ഗ്രാമത്തിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പം നമ്മൾ മഞ്ഞളൂർ ഗ്രാമത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ തേങ്കുറിശ്ശി എന്ന് പറയുന്ന സ്ഥലത്തെത്തും. തേങ്കുറിശ്ശി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം.
ഇവിടെ ഈ റൈറ്റ് സൈഡ് കാണുന്നതും ഒരു ഭഗവതി ടെമ്പിളാണ്. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ശിവക്ഷേത്രമാണ് കാണുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഒരു കോളം, നല്ലൊരു കോളവുമുണ്ട് അവിടെ. തേങ്കുറിശ്ശയിലാണ് നമ്മളുടെ മോഹൻലാലിൻ്റെ ചിത്രമായിട്ടുള്ള ഓടിയൻ, അതിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നതും തേങ്കുറിശ്ശി എന്നാണ്. പക്ഷേ ഫുള്ളും അവിടെയാണ് ഷൂട്ടിംഗ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും കുറച്ച് ഭാഗങ്ങൾ അവിടെ തന്നെയാണ്, തേങ്കുറിശ്ശിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തേൻകുറിശ്ശിയിൽ കൂടെ തന്നെയാണ്. തേൻകുറിശ്ശി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ അങ്ങനെ ഹൈവേയിലേക്ക് പ്രവേശിക്കും. പക്ഷേ അവിടെ നിന്ന് നമ്മൾ യാക്കര വഴി അങ്ങനെ പാലക്കാട്ടേക്ക് പോകാനുള്ളൊരു പരിപാടിയിലാണ്. ഹൈവേ വഴിയും പോവാം. ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ചന്ദ്രൻ നഗർ എന്ന് ലെഫ്റ്റിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ യാക്കര വഴി പോകാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്ത ഭാഗങ്ങൾ വരുന്നത് കാണുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, എൻജോയ്. സിനിമയിൽ പ്രതിപാദിക്കുന്നത് പോലെ തന്നെ എന്നും കാടുകൾ തന്നെയാണ് ഇവിടെ. ഇത് തേൻകുറിശ്ശി ഒരു നമ്മളുടെ സെൻറ്റർ, തേൻകുറിശ്ശി സെൻറ്ററിൻ്റെ അവിടെയാണ് ഇപ്പോൾ. പക്ഷേ ഈ സ്ഥലം ഒരുവിധം നല്ല കാടും പടലും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. നിറയെ മുളങ്കാടുകളും എല്ലാം. അപ്പോൾ സിനിമയ്ക്ക് എന്തുകൊണ്ടും അനുയോജ്യം ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ. അല്ലാതെ ഒടിയൻ എന്നുള്ള സങ്കല്പം പാലക്കാട് പൊതുവെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അത് അവർ ഈ സ്ഥലം സെലക്ട് ചെയ്യാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അത് ഇതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലേ പോയാൽ നമ്മൾ എവിടെ എത്തും? നിങ്ങളുടെ എന്താണ്, എന്താണ്, അല്ല, കാഴ്ചപ്പറമ്പ്.